നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി പുകയുകയാണ് ബംഗ്ലാദേശ്. രാജ്യത്തെ പ്രക്ഷോഭം പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച് പലായനം ചെയ്യുന്നതുവരെ എത്തിച്ചു കാര്യങ്ങൾ. ഈ സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജിതിൻ ജേക്കബ് എഴുതിയ ഒരു പോസ്റ്റ് വൈറലാവുകയാണ്. ബംഗ്ലാദേശ് ഇന്ത്യക്ക് നൽകുന്ന പാഠം വളരെ വലുതാണ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം പോസ്റ്റ് ആരംഭിക്കുന്നത്. 1971 ബംഗ്ലാദേശ് വിമോചന പോരാട്ടത്തിൽ പങ്കെടുത്തവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ജോലിയുണ്ടായിരുന്ന 30% സംവരണം പുനഃസ്ഥാപിക്കണമെന്ന ബംഗ്ലാദേശ് കോടതി ഉത്തരവിനെ തുടർന്ന് ഉണ്ടായ വിദ്യാർത്ഥി സമരമാണ് കലാപമായി വളർന്നതെന്ന് സാമാന്യ ബോധ്യമുള്ളവർ വിശ്വസിക്കില്ല. ഹൈക്കോടതി ഉത്തരവ് ബംഗ്ലാദേശ് സുപ്രീം കോടതി റദ്ദാക്കിയിട്ടും കലാപം തുടർന്നു. അതായത് സംവരണത്തിന്റെ പേരിൽ ഉണ്ടായ കോടതി വിധി കലാപത്തിനുള്ള ഒരു മറ മാത്രമായിരുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ ഈ കലാപത്തിന്റെ യഥാർത്ഥ വസ്തുതകൾ ബംഗ്ലാദേശ് ജനങ്ങൾ ഇനിയും അറിയാൻ പോകുന്നതേയുള്ളൂ. വെറുമൊരു ദരിദ്ര രാഷ്ട്രമായിരുന്ന ബംഗ്ലാദേശിനെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക വളർച്ചയുള്ള രാജ്യങ്ങളിൽ ഒന്നാക്കി മാറ്റിയത് മദ്രസ വിദ്യാഭ്യാസത്തിനു പകരം വിദേശ വിദ്യാഭ്യാസം നേടിയ ഷെയ്ഖ് ഹസീനയായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി പോലുള്ള മുസ്ലിം തീവ്രവാദി സംഘടനകൾക്ക് അതിശക്തമായ സ്വാധീനം ബംഗ്ലാദേശിൽ ഉണ്ടായിട്ടുകൂടി ബംഗ്ലാദേശ് മറ്റൊരു താലിബാൻ ആയില്ല. ജമാഅത്തെ ഇസ്ലാമിയെ തലപൊക്കാൻ ഷെയ്ഖ് ഹസീന അനുവദിച്ചിരുന്നില്ല. ഇന്ത്യയുടെ മുന്നറിയിപ്പ് അവഗണിച്ച് ചൈനീസ് അനുകൂലിയായ ഒരാളെ സേനാ മേധാവി ആക്കിയതോടെയാണ് കാര്യങ്ങൾ കൈവിട്ടു പോയത്. വിദ്യാർത്ഥികൾ എന്ന പേരിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന മുസ്ലിം തീവ്രവാദി സംഘടനകൾ അഴിഞ്ഞാടിയപ്പോൾ അടിച്ചമർത്താൻ സൈന്യം തയ്യാറായുമില്ല. അവസാനം അനിവാര്യമായത് സംഭവിച്ചു. ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവിന്റെ പ്രതിമയ്ക്ക് മുകളിൽ കയറിവരെ ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം തീവ്രവാദികൾ മൂത്രമൊഴിച്ചു എന്ന് അറിയുമ്പോൾ എത്രത്തോളം കൊടും ക്രിമിനലുകളാണ് ഇവറ്റകൾ എന്ന് ആലോചിച്ചു നോക്കൂ. ഇന്ത്യക്ക് ഇതിൽ നിന്ന് എന്ത് മുന്നറിയിപ്പാണ് എന്ന് ചോദിച്ചാൽ പലതുണ്ട്. ഇന്ത്യയിൽ ബംഗ്ലാദേശിൽ നടന്നതുപോലത്തെ കലാപങ്ങൾ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ കലാപം ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ വിജയിക്കില്ല എന്നാണ് ഉത്തരം. പക്ഷെ കലാപങ്ങൾ വഴി ഇന്ത്യയിൽ അസ്ഥിരത പടർത്താൻ അവർക്കാകും. അതാണ് അവരുടെ ലക്ഷ്യവും. ഇന്ത്യയിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഉണ്ടായ കലാപങ്ങളുടെയും കലാപ ശ്രമങ്ങളുടെയും പാറ്റേൺ ശ്രദ്ധിച്ചാൽ കോടതി വിധിയുടെ പേരിൽ മണിപ്പൂരിൽ കലാപമുണ്ടാക്കി. 12 കോടി കർഷകരുള്ള ഇന്ത്യയിൽ കർഷകർ എന്ന പേരിൽ 30,000 പോലും വരാത്ത ആളുകൾ കർഷക നിയമത്തിന്റെ പേരിൽ കലാപമുണ്ടാക്കി. പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും അഫ്ഗാനിലെയും മുസ്ലിങ്ങൾക്ക് ഇന്ത്യ പൗരത്വം നൽകണമെന്ന് ആവശ്യപ്പെട്ട് CAA സമരം എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ ഉണ്ടായ കോലാഹലം ആരും മറന്നു കാണില്ല. ഇതെല്ലാം നമ്മൾ ഓർത്തിരിക്കേണ്ടത് തന്നെയാണ്. ഈ കലാപങ്ങൾക്കെല്ലാം പരോക്ഷ പിന്തുണയുമായി കമ്മ്യൂണിസ്റ്റ് ഇസ്ലാമിക മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ളവരുണ്ടായിരുന്നു. ദില്ലിയിലെ കോളേജുകൾ കേന്ദ്രീകരിച്ച് കേരളത്തിൽ നിന്ന് അവിടെ പഠിക്കാൻ പോയവർ തെരുവിൽ കലാപവുമായി ഇറങ്ങി. എല്ലാ കലാപങ്ങൾക്കും വിദേശ സഹായങ്ങൾ ലഭിച്ചു. ഇതുമായി ബന്ധപ്പെട്ട മിക്ക കോടതി വിധികളും ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചായിരുന്നില്ല വന്നത് എന്നും പറയേണ്ടി വരും. ബംഗ്ലാദേശ് കഴിഞ്ഞു, ഇനി അടുത്തത് ഇന്ത്യയാണ്, മോദിയാണ് എന്നൊക്കെ കേരളത്തിലെ മുസ്ലിം തീവ്രവാദികൾ സോഷ്യൽ മീഡിയയിൽ ആവേശം കൊള്ളുന്നത് കണ്ടു. ജമാഅത്തെ ഇസ്ലാമി എന്ന മുസ്ലിം ഭീകരവാദ സംഘടനയുടെ കീഴിലാണ് ജിഹാദി 1 എന്ന ചാനൽ പ്രവർത്തിക്കുന്നത് തന്നെ എന്നതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ആ തീവ്രവാദ സംഘടനയ്ക്ക് ഇന്ത്യയിൽ എത്രത്തോളം വേരോട്ടമുണ്ട് എന്നത്. കേന്ദ്ര സർക്കാർ നടപടി എടുത്തിട്ടും കോടതി വിധിയുടെ പിൻബലത്തിൽ ഇപ്പോഴും ആ തീവ്രവാദ ചാനൽ പ്രവർത്തിക്കുന്നു. അതായത് ഇന്ത്യയിലെ കോടതികളെ വരെ അവർക്ക് സ്വാധീനിക്കാൻ കഴിയുന്നു എന്ന് സംശയിക്കാം. കേരളത്തിൽ സാമൂഹിക പ്രവർത്തനവും മാനുഷികാവകാശവും ജനാധിപത്യവും പ്രസംഗിച്ചു നടക്കുന്ന ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ ബംഗ്ലാദേശിൽ ഭരണം കയ്യിൽ വന്നപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ അക്രമം അഴിച്ചുവിടുന്നത് കണ്ടില്ലേ? ഇവറ്റകളുടെ യഥാർത്ഥ സ്വഭാവം ഇതാണ്. താലിബാനേക്കാൾ വലിയ ഭീകര സംഘടനയായ ഇവർ ഇന്ത്യയിൽ വിനയം വാരി വിതറി നിൽക്കുന്നു എന്ന് മാത്രം. ഇന്ത്യൻ സൈന്യം എന്നത് എപ്പോഴും ജനാധിപത്യ സർക്കാരുകൾക്ക് ഒപ്പമേ നിന്നിട്ടുള്ളൂ. അവർക്ക് രാഷ്ട്രീയ മോഹങ്ങളില്ല എന്നതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഒരിക്കലും ഒരു ഇസ്ലാമിക അട്ടിമറി ഉണ്ടാകില്ല എന്ന് കരുതി നമ്മൾ ഒന്നും കണ്ടില്ല എന്ന് കരുതിയിരുന്നാൽ നാളെ ബ്രിട്ടന്റെ അവസ്ഥ ഇന്ത്യക്കാർക്കും ഉണ്ടാകും. തലപൊക്കാൻ അനുവദിക്കരുത്. നമ്മുടെ സഹിഷ്ണുതയാണ് അവർ മുതലെടുക്കുന്നത്. കലാപങ്ങൾ ഉണ്ടായിട്ട് അടിച്ചമർത്താമെന്ന് കരുതിയിരിക്കരുത്. മുൻകൂട്ടി കണ്ട് ഇതിന്റെ പിന്നിൽ ഉള്ളവരെ ഉന്മൂലനം ചെയ്യുക തന്നെ വേണം. സാമ്പത്തികമായി മുന്നോട്ട് കുതിക്കുന്ന ഇന്ത്യയുടെ വളർച്ചയെ തടസ്സപ്പെടുത്താൻ ചെറിയ കലാപങ്ങൾ തന്നെ ധാരാളം എന്ന് പറഞ്ഞാണ് അദ്ദേഹം പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ USD ഗ്ലോബൽ, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര, ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വില്ലാസ് നിയർ തിരുമല. കോൾ 9048255999. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം.